ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരത്തെ പറ്റിയാണ്, ഒരു ടൂർണമെൻറ്റിനെ പറ്റിയാണ്. ആ ടൂർണമെൻറ്റ് ഇപ്പോൾ ആരംഭിക്കുകയാണ്. അത് ഏതാണെന്നും എന്തുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ടതെന്നും ഞാൻ പറയാം. അതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ഒരു ഫുട്ബോൾ ടീമുണ്ട്, ആ ടീമിലെ കുട്ടികൾക്കും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക. താങ്ക് യു. ഇന്ത്യൻ ഫുട്ബോൾ ഈ വർഷം കളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ISL കോണ്ടിനെന്റൽ കപ്പോ അല്ലെങ്കിൽ സാഫ് കപ്പോ ഒന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം U17 AFC ഏഷ്യൻ കപ്പാണ്. അത് തായ്ലൻഡിലാണ് നടക്കുന്നത്. 2023 ഇതിനു മുമ്പ് നടക്കേണ്ടിയിരുന്ന ടൂർണമെൻറ്റ് കോവിഡ് മൂലം മാറ്റിവെക്കുകയുണ്ടായി, അത് ക്യാൻസൽ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് 2023 ഈ വർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ 16 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇതുവരെ 19 ടൂർണമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. 1985 ഈ ടൂർണമെൻ്റ് ആരംഭിച്ചത്. ഇത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ടൂർണമെൻറ്റാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ടോപ്പ് 4 4 ടീമുകളും U17 ഫിഫ വേൾഡ് കപ്പിന് ക്വാളിഫൈ ആകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളും ഏഷ്യയിലെ മികച്ച ടീമുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു ടീമിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് മറ്റുള്ളവർ വിലയിരുത്തുക. 1985 സ്റ്റാർട്ട് ചെയ്ത ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ ഏറ്റവും സക്സസ്ഫുൾ ആയിരിക്കുന്നത് ജപ്പാനാണ്. രണ്ടാമത് അതിൽ 3 തവണയാണ് ജപ്പാൻ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഇതിന് മുമ്പ് നടന്ന ടൂർണമെൻറ്റിലും ജപ്പാനായിരുന്നു ചാമ്പ്യന്മാരായിരുന്നത്. അതുകൂടാതെ നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, ചൈന, സൗദി അറേബ്യ ഈ ടീമുകളാണ് 2 ടൂർണമെൻറ്റുകൾ വിൻ ചെയ്ത് മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് ജപ്പാന് പിന്നാലെ ഉള്ളത്. ഇതുവരെ 11 ടീമുകളാണ് ഈ ടൂർണമെൻറ്റ് വിൻ ചെയ്തിട്ടുള്ളത്. U17 ഇതിനു മുമ്പ് U16 ഏഷ്യൻ കപ്പ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ വർഷം മുതലാണ് അത് AFC ഏഷ്യൻ U17 ടൂർണമെൻറ്റായി അറിയപ്പെടാൻ തുടങ്ങിയത്. ഇതിൽ ഇന്ത്യയുടെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, 9 തവണയാണ് ഇന്ത്യ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 7 തവണ ഇന്ത്യ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരുന്നു. 2 തവണ ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായിരുന്നു. ആ 2 തവണയും ഇന്ത്യ പുറത്തായത് സൗത്ത് കൊറിയയോട് മത്സരിച്ചാണ്. ആദ്യം 2002 സൗത്ത് കൊറിയയോട് 3-1 എന്ന സ്കോറിന് നമ്മൾ പരാജയപ്പെടുകയുണ്ടായി. രണ്ടാം തവണ സൗത്ത് കൊറിയയോട് പരാജയപ്പെട്ടത് 1-0 എന്ന സ്കോറിലായിരുന്നു. അത് 2018, അതായത് ഈ റീസെൻ്റാണ്. അത് നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സ്കോറായിരുന്നു. സൗത്ത് കൊറിയ ക്വാർട്ടർ ഫൈനലിന് ശേഷം ചാമ്പ്യന്മാരാകുകയാണ് ചെയ്തത്. അതുപോലെ 2018 നമ്മുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. ഒരു വിജയവും 2 സമനിലയുമായിട്ടാണ് ഇന്ത്യ ക്വാർട്ടർ ഫൈനൽ കടന്നത്. അതിൽ ഒരു വിജയം വിയറ്റ്നാമിനെതിരെയായിരുന്നു. വിയറ്റ്നാമിനെതിരെ വിക്രം പ്രതാപാണ് ഒരു ഗോളടിച്ചത് നമ്മുടെ വിജയത്തിലേക്ക് എത്തിച്ചത്. മുംബൈ സിറ്റിയിലാണ് ഇപ്പോൾ വിക്രം പ്രതാപ് ഉള്ളത്. നിങ്ങൾക്കറിയാം, ISL തിളങ്ങി നിൽക്കുന്ന താരമാണ്. അതാണ് ഈ U17 ടൂർണമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. U17 ടൂർണമെൻറ്റ് കളിക്കുന്ന പ്ലെയേഴ്സാണ് ഭാവിയിൽ മികച്ച പ്ലെയേഴ്സായിട്ട് ഇന്ത്യയിൽ കളിക്കുക. അതുപോലെ തന്നെ 2 ഡ്രോ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് ആ ടൂർണമെൻറ്റിൽ. 2 ഗോൾ രഹിത സമനിലയായിരുന്നു. ഈ വർഷത്തെ ടൂർണമെൻറ്റിൽ ഇന്ത്യ ഗ്രൂപ്പ് ഡിയിൽ ജപ്പാൻ, വിയറ്റ്നാം, ഉസ്ബെക്കിസ്ഥാൻ ടീമുകളുടെ ഒപ്പമാണ് ഉള്ളത്. ജപ്പാൻ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ 3 തവണ ചാമ്പ്യന്മാരാണ്, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ്, ഏഷ്യയിലെ വളരെ മികച്ച ടീമാണ്. അതുപോലെ വിയറ്റ്നാം ഈ റീസെൻ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വിയറ്റ്നാം വളരെ ഫുട്ബോളിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ വർഷത്തെ ഏഷ്യയിൽ നിന്നുള്ള വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ജപ്പാൻ ഫൈനൽ റൗണ്ടിൽ വരെ എത്തിയിരുന്നു. വിയറ്റ്നാം ഫൈനൽ റൗണ്ടിൽ വരെ എത്തിയിരുന്നു. അത്രയ്ക്ക് മികച്ച ഒരു ഡെവലപ്മെൻ്റാണ് ഇപ്പോൾ വിയറ്റ്നാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഉസ്ബെക്കിസ്ഥാനും ഇപ്പോൾ മികച്ച ഒരു പ്രകടനമാണ് ഫുട്ബോളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് മത്സരങ്ങൾ വളരെ കടുത്തതാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ പെർഫോമൻസും നമ്മുടെ പ്രാക്ടീസും നമ്മുടെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ മികച്ചതായിരുന്നു എന്നാണ് കരുതുന്നത്. June 17, June 20, June 23 തീയതികളിലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ. വളരെ കടുത്ത മത്സരമായിരിക്കും. എല്ലാവരും കാണുക, കണ്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുക, ഇന്ത്യയുടെ പുതുതലമുറയെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇന്ത്യ ഈ ടൂർണമെൻറ്റിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ U17 സ്റ്റേറ്റ് ലീഗുകൾ കളിച്ച് അതിനുശേഷം നാഷണൽ ലെവലിൽ കളിച്ച ലീഗുകളിൽ നിന്നും സെലക്ട് ചെയ്ത മികച്ച ഒരു സ്ക്വാഡുമായിട്ടാണ് ഇന്ത്യ പ്രിപ്പറേഷൻ നടത്തിയത്. കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ റീസെൻ്റ്ലി തായ്ലൻഡിൽ എത്തുന്നതുവരെ അവർ പ്രാക്ടീസ് മത്സരങ്ങൾ കളിച്ചിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ വർഷം നമ്മൾ 21 മത്സരങ്ങൾ പ്രാക്ടീസ് മത്സരങ്ങൾ കളിച്ചിരുന്നു. ആദ്യം നമ്മൾ തുടക്കത്തിൽ Bangalore FC, നമ്മുടെ റിലയൻസ്, യങ് ചാംസ് തുടങ്ങിയ ടീമുകളുമായിട്ടും മത്സരങ്ങൾ കളിച്ചിരുന്നു. അതിനുശേഷം ഇന്ത്യ ഖത്തറിനെതിരെയും ഉസ്ബെക്കിസ്ഥാനെതിരെയും കളിച്ചിരുന്നു. അതിനുശേഷം ഇന്ത്യ യൂറോപ്യൻ പര്യടനത്തിന് പോയിരുന്നു. യൂറോപ്യൻ പര്യടനത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളായ
അത്ലറ്റിക്കോ മാഡ്രിഡ്, റയൽ മാഡ്രിഡ്, ഗെറ്റാഫെ തുടങ്ങിയ ടീമുകളുമായിട്ട് മത്സരിച്ചിരുന്നു. അവിടെ നമുക്ക് സമ്മിശ്രമായിട്ടുള്ള റിസൾട്ട്സാണ് ഉണ്ടായിരുന്നത്. എങ്കിലും അവർ കളിച്ചത് അണ്ടർ 18 ടീമുകളും അല്ലെങ്കിൽ മുതിർന്ന ടീമുകളുമായിട്ടാണ് കളിച്ചത്. ടഫ് ആയിട്ടുള്ള മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ കളിച്ചത്. റയൽ മാഡ്രിഡായിട്ടുള്ള മത്സരങ്ങൾ നമ്മൾ 3-3 സമനിലയായിരുന്നു. അത് വളരെ മികച്ചൊരു പ്രകടനമായിരുന്നു. അതിനുശേഷം നമ്മൾ ജർമ്മനിയിൽ പോയിരുന്നു. ജർമ്മനിയിൽ നമ്മൾ 5 കളിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ തായ്ലൻഡിൽ പോയി, കുട്ടികൾ തായ്ലൻഡിൽ പോയി അവിടെ 2 നല്ല മികച്ച സ്കോറോടുകൂടി വിജയിക്കുകയും ചെയ്തിരുന്നു. വളരെ മികച്ച ഒരു പ്രിപ്പറേഷനാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ഫാൻസ് എല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയിലാണ്. ഒരു ഫുട്ബോൾ ടീമിൻ്റെ സീനിയർ ടീം എന്ന് പറയുമ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ മുഖമുദ്രയാണെങ്കിൽ അവരുടെ യൂത്ത് ടീംസ്, അതായത് അണ്ടർ 20, അണ്ടർ 17 ടീമുകൾ അവരുടെ ഫുട്ബോൾ എത്രത്തോളം ഡെവലപ്പ് ആകുന്നു എന്നുള്ളത് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ടൂർണമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സീനിയർ ടീമും അടുത്ത വർഷം ജനുവരിയിൽ ഖത്തറിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ AFC കപ്പ് ടൂർണമെൻറ്റ് കളിക്കുന്നുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അത് ഈ വർഷമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് ഇതാണെന്ന് ആദ്യം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. താങ്ക് യു.